മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗായിക തന്നെയാണ് സുജാത വളരെ മാധുര്യമുള്ള ശബ്ദത്താൽ ഒരുപാട് ഗാനങ്ങളാണ് മലയാളികൾക്ക് ഏറെ നൽകിയിട്ടുള്ളത് ബേബി സുജാതയായി പാടി തുടങ്ങിയ നാളു മുതൽ മലയാളികളുടെ മനസ്സിൽ തന്നെയാണ് സുജാതയും സുജാതയുടെ ശബ്ദവും സുജാത പാടുമ്പോൾ തന്നെ ആ ഗാനത്തിനൊരു ഈണവും കൊഞ്ചലും ഒക്കെ വരും അതാണ് മലയാളികൾ ഇന്നും ഏറ്റെടുത്തിരിക്കുന്നത് താരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നായ മധുര കാറ്റിലെ ദ്വാദശയിൽ എന്ന ഗാനത്തെക്കുറിച്ച് സുജാത ഇപ്പോൾ പറയുകയാണ് വളരെ മനോഹരമായ ഒരു പാട്ടാണ് ദ്വാദശയിൽ എന്നുള്ളത് സുജാതയുടെ സൗണ്ടിൽ തന്നെ ഈ മലയാളികൾ ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ് എന്തൊരവസ്ഥയിൽ നിന്നപ്പോഴാണ് ഈ പാട്ട് ഇത്ര മനോഹരമായി സുജാത പാടിയതെന്ന് വ്യക്തമാക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ഓരോ മലയാളികൾക്കും സുജാത എത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആണെന്ന് മനസ്സിലാകും വയറിൽ ഒരു സർജറി കഴിഞ്ഞ പതിനാറാമത്തെ ദിവസം അതും തറയിലിരുന്നാണ് ഈ പാട്ട് സുജാത പാടിയത് മോഹനനും തന്റെ അമ്മയും മാത്രമാണ് ഈ ദിവസങ്ങളിൽ താൻ ജോലിക്ക് പോയതറിഞ്ഞത് മറ്റു ബന്ധുക്കളോ മറ്റുള്ളവരെ അറിഞ്ഞാൽ എന്നെ ചീത്ത പറയും വയറ്റിൽ ഇത്ര വലിയൊരു സർജറി കഴിഞ്ഞ് അതൊന്നും ഉണങ്ങാൻ പോലും കാത്തിരിക്കാതെ ഞാൻ പോയതിന് എല്ലാവരും ഉറപ്പായും ചീത്ത പറയുമായിരുന്നു അത് വലിയൊരു ചാൻസ് ആണെന്ന് എൻറെ മനസ്സ് പറഞ്ഞിരുന്നു എന്റെ കരിയർ എൻറെ ഇഷ്ടം എന്താണെന്ന് അവർക്ക് അറിയാന്നുള്ളത് കൊണ്ടായിരിക്കും എത്ര സങ്കടമുണ്ടായിട്ടും വീർപ്പ് മുട്ടിയിട്ടും മോഹനനും അമ്മയും അത് സമ്മതിച്ചത് തറയിൽ ഇരുന്ന് പാടിയപ്പോൾ തന്നെ എനിക്ക് കുറെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ പാട്ടിൽ അത് പ്രതിഫലിച്ചില്ല എന്നുള്ളതാണ് വലിയ കാര്യം അത് ഹിറ്റായി മാറുകയാണ് ആ ഹിറ്റായി മാറിയ ഗാനത്തിന്റെ പുറകിൽ ഇങ്ങനെ ഒരു വലിയ കഥ ഉണ്ട് ഒരു വേദനയുടെ കഥ ഉണ്ടെന്നാണ് താരം പറയുന്നത് താരത്തിന്റെ ഈ പറയുന്ന വീഡിയോ ആണ് വൈറലായി മാറുന്നത് ആ പാട്ടൊക്കെ ഹിറ്റായി മാറി മലയാളികൾ ഇന്നും കേൾക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പുറകിൽ ഞാനെടുത്ത എഫേർട്ട് അല്ലെങ്കിൽ അതിന് ഞാൻ അനുഭവിച്ച വേദന അത് ഇത്രമാത്രമാണെന്നുമാണ് സുജാത പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ